ഞാനവിടെ പുറത്തു പോഞ്ഞാലും പൂക്കളൊക്കെ ഇട്ടു കഴിഞ്ഞാല് പിഷാരോടിക്ക് ഇവിടെ ഈ ഫ്ലോറിലൊന്നും ഒറ്റക്ക് ഷൈൻ ചെയ്യാനുള്ള പരിപാടി ഇല്ല. ഇവിടെ നിൽക്കുമ്പോൾ ഒരു കാറ് ഇങ്ങോട്ട് ചീറിപ്പാഞ്ഞ് വന്നിട്ട് ഗ്ലാസ്സൊക്കെ അങ്ങോട്ട് താത്തി ഒരു കണ്ണടയെ കുറിച്ച് ഒരു പുള്ളി ഇങ്ങോട് വന്നിക്കണ് എന്നീ പിഷാരടി എത്ര തവണ ഈ ഫ്ലോറിലിട്ട് ചവിട്ടി താത്തിക്കുന്ന ഇതിൽ നിന്നും തൊവിനും നിന്ന് മനസ്സിലാക്കാം. എനിക്കൊന്നും മനസ്സിലായില്ല. അല്ലയോ മാളോരെ, മാമലനാടേ മാമുനി നാടേ, എല്ലാവർക്കും ഈ കേശവ മാമേലിയുടെ ഓണാശംസകൾ. ദൈവമേ, ഇത് കേശവ മാമനല്ലേ? മാമാ സംഗതിയൊക്കെ കൊള്ളാം, പക്ഷെ നമ്മൾ വേറെ കുറച്ചുകൂടെ ഒരു സൈസൊക്കെ ഉള്ളൊരു മാവേലിനല്ലേ അറേഞ്ച് ചെയ്ത് നിർത്തിയത്? മാമനോട് പുറത്താ പൂക്കളത്തിന്റെ കാര്യം ഊഞ്ഞാലിന്റെ കാര്യമൊക്കെ നോക്കാനല്ലേ പറഞ്ഞത്? ഞാനവിടെ പുറത്ത് ഊഞ്ഞാലും പൂക്കളൊക്കെ ഇട്ടെന്ന് കഴിഞ്ഞാല് പിഷാരോടിക്ക് ഇവിടെ ഈ ഫ്ലോറിലൊന്നും ഒറ്റക്ക് ഷൈൻ ചെയ്യാനുള്ള പരിപാടിയില്ല. ടോവിനെ ഇത്ര കഴിവും ഇത്ര ഫിറ്റുള്ള ഒരാൾ ഈ വേദിയിൽ വന്നിരിക്കുമ്പോ, അതുപോലെ കട്ടക്ക് ഫിറ്റായിട്ടുള്ള ആൾ കൂടെ വേണ്ടേ? എന്നാലും മാമ, മാമന് ഈ മാവേലി ആവാനുള്ള എന്ത് യോഗ്യതയാണുള്ളത്? ഈ വേദിയിൽ മാവേലിയാൻ പറ്റിയ ഒരാളെ ഉള്ളൂടാ, അത് ഞാനാണ്. എന്തുകൊണ്ട്? നമ്മുടെ മാവേലിന് ഒറ്റ തവണ പാതാളത്തിലേക്ക് ചവിട്ടി താത്തിയിട്ടുള്ളൂ. എന്നി പിഷാരടി എത്ര തവണ ഈ ഫ്ലോറിലിട്ട് ചവിട്ടി താത്തിക്കുന്നോ? ഇവിടെ വന്നുകൊണ്ട് ഒരു കഥ ഞാൻ പറഞ്ഞോട്ടെ. ഞാനൊരു ദിവസം നമ്മുടെ സരിതാ തീരുന്ന മുമ്പിൽ മാവേലായിട്ട് നിൽക്കണത്, അപ്പൊ അന്നൊരു പ്രത്യേകത ഉണ്ട്. അന്നൊരു പടം റിലീസാവനോടാ, ഇവിടെ നിൽക്കുമ്പോ ഒരു കാറ് ഇങ്ങോട്ട് ചീറിപ്പാഞ്ഞ് വന്നിട്ട് ഗ്ലാസ്സൊക്കെ അങ്ങോട്ട് താത്തി ഒരു കണ്ണടയെ കുറിച്ച് ഒരു പുള്ളിയോട് വന്നിക്കണ് എന്റെ അടുത്ത് വന്നിട്ട് ഒരു 10,000 രൂപ ദക്ഷിണ പറഞ്ഞ് തന്നിട്ട് അതേ വേഗത്തിൽ ആ കാറും കൂടി ചീറിപ്പാഞ്ഞാട് പോയി. ആ പടം നിറഞ്ഞ സദസ്സിലോടി. ആ പടത്തിന്റെ പേരാണ് രാജമാണിക്യം. ആ പൈസ എന്ന മനുഷ്യനാണ് പിൽക്കാലത്ത് പ്രശസ്തനായ മമ്മൂട്ടിയെ മാറിയത്. ഇതിൽ നിന്നും തൊവിനു നിന്ന് മനസ്സിലാക്കാം. എനിക്കൊന്നും മനസ്സിലായില്ല. അതായത് ടോവിനോട് അടുത്ത പടം ഇറങ്ങുന്ന സമയത്ത് പുള്ളിക്ക് ഒരു 10,000 രൂപ കൊടുത്താൽ ടോവിനോട് എല്ലാ പടങ്ങളും ഹിറ്റ് ആവുന്ന എന്റെ മാമ പൈസ പറ്റിക്കാനുള്ള പരിപാടിയല്ലേ ഇതൊക്കെ? അല്ല ഏട്ടാ, ഇപ്പൊ അല്ലെങ്കിൽ തിയേറ്റേഴ്സൊക്കെ അടച്ചിട്ടേക്കാണ്. മാമന് വെറുതെ 10,000 രൂപ വന്നിട്ട് കാര്യമില്ലല്ലോ, പടമൊന്നും തിയേറ്ററിൽ ഇറങ്ങുന്നില്ലല്ലോ ഇപ്പൊ. പിന്നെ ഓണമായിട്ട് പിഷാരടി എനിക്ക് എന്തെങ്കിലും തന്നെ പറ്റുള്ളൂ, കാരണം ഇതിനൊക്കെ വാടക ഉള്ളതാണ്. ഡയാനയുടെ കയ്യിലുള്ള പൈസയുടെ കവർ അതങ്ങ് കൊടുക്കടയാനെ, കൊടുത്തരെ അത് കൊടുക്ക. അതെ, ഇന്നത്തെ എപ്പിസോഡില് ഇവര് രണ്ടുപേരും തുല്യമായിട്ടാണ് പെർഫോം ചെയ്തത്. അവർക്കുള്ള സമ്മാനം ഷെയർ ചെയ്ത് രണ്ടുപേർക്കും കൊടുത്തു. ഞാൻ ഒരു റിയാലിറ്റി ഷോയിൽ മാവേലിയായിട്ട് പങ്കെടുക്കുന്ന സമയത്ത് അവിടെ രണ്ട് കുട്ടികൾ വന്ന് മത്സരിച്ചു. അവർക്ക് കിട്ടിയ ആ സമ്മാന തുക അവിടെ മാവേലിയായിട്ട് നിന്ന അമ്മാവൻ അവർ സമ്മാനിച്ചതിന് ശേഷം പിൽക്കാലത്ത് അവർ വലിയ ഉന്നതിയിൽ എത്തപ്പെടുകയും അവർ വലിയ നടന്മാരാവുകയും ചെയ്തു. ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു എന്ന് മനസ്സിലാക്കാം. എല്ലാവർക്കും ഹാപ്പി ഓണം. Upon a time.